ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റും ഏതാനും മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിലേക്ക് പോകുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ കെ ശൈലജ, എ സി മൊയ്തീൻ, ഇ ചന്ദ്രശേഖരൻ, കെ ടി ജലീൽ, അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ എന്നിവർ ഇപ്പോൾ സ്വയം നിരീക്ഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന ഭരണ നിർവഹണത്തെ ഒരു തരത്തിലും ഈ ക്വാറന്റീനിൽ പോകുന്ന നടപടി ബാധിക്കില്ല എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ഫയൽ നീക്കം സുഗമമാക്കാനും അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമായി ഇടപെടാനും മുഖ്യമന്ത്രിക്ക് കൂടുതൽ സമയം കിട്ടുകയാണ് ഇതിലൂടെ സംഭവിക്കുകയെന്നാണ് മന്ത്രി ഇ പി ജയരാജൻ നേരത്തെ 24നോട് പറഞ്ഞതൊപ്പം തന്നെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും സ്വയം നിരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം അങ്ങേയറ്റം സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടുന്നതൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം, അതായത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള കോവിഡ് വ്യാപന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാന ദുരന്ത സ്ഥലത്തെത്തി എന്നതുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടർക്കും അദ്ദേഹത്തിൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിസഭയിലെ മറ്റേതാനും അംഗങ്ങൾക്കും സ്വയം നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നതും ചീഫ് സെക്രട്ടറിയും സ്വയം നിരീക്ഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായ, ഏറ്റവും ഗുരുതരമായ, ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ എന്നിവർ സ്വയം നിരീക്ഷണത്തിലേക്ക് പോകുന്നു. സംസ്ഥാന ഡി ജി പി സ്വയം നിരീക്ഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ സ്വയം നിരീക്ഷണത്തിലേക്ക് കടക്കുന്നു. ഗവർണറും ഒരുപക്ഷെ സ്വയം നിരീക്ഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കരിപ്പൂർ വിമാനത്താവള ദുരന്തം നടന്നിടത്ത് അദ്ദേഹത്തിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ രാജ്ഭവൻ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ ടി ജലീൽ, കെ കെ ശൈലജ, ഇ ചന്ദ്രശേഖരൻ, എ സി മൊയ്തീൻ, അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ എന്നിവർ സ്വയം നിരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കോവിഡ് സാഹചര്യം അത്യധികം സങ്കീർണമായിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് കടക്കുകയാണ്.